പൗരത്വ ഭേദഗതി നിയമം തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും കേരള നിയമസഭ അടിയന്തര പ്രമേയം പാസാക്കി. നിയമസഭയിൽ പൗരത്വ ഭേദഗതി നിയമം അടക്കം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിലാണ് രാജ്യത്ത് ആദ്യമായി ലോക്സഭയും രാജ്യസഭയും പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട നിയമത്തിനെതിരെ ഒരു സംസ്ഥാന നിയമസഭയുടെ വിയോജിപ്പും പ്രമേയവും പാസാക്കപ്പെടുന്നത്. രാജ്യത്തെ ഭരണപ്രതിപക്ഷ കക്ഷികളും നിയമവിദഗ്ധരും ഉറ്റുനോക്കുന്ന ഈ പ്രമേയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. പൗരത്വ ഭേദഗതി നിയമം മതവിവേചനത്തിന് ഇടയാക്കുമെന്നും അത് കടുത്ത ആശങ്കയാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തികച്ചും ഭരണഘടനാ വിരുദ്ധമായ നിയമമാണിത്. രാജ്യത്തിനകത്ത് മാത്രമല്ല പ്രവാസികൾക്കിടയിലും ആശങ്ക ശക്തമാണ്. അതുകൊണ്ട് നിയമം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർത്ത ഒ രാജഗോപാൽ പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണെന്നും സഭയിൽ വ്യക്തമാക്കി. പ്രമേയത്തെ BJP അംഗം ഒ രാജഗോപാൽ എതിർത്തു. അതേസമയം കേന്ദ്രം വിജ്ഞാപനം ഇറക്കരുതെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല. ഇത് ഒഴിവാക്കിയുള്ള പ്രമേയമാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. പൗരത്വ ഭേദഗതി നിയമം 2019 രാജ്യത്തെമ്പാടും വലിയ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സർവകലാശാല വിദ്യാർത്ഥികളും തൊഴിലാളികളും ജീവനക്കാരും പൊതുപ്രവർത്തകരും തുടങ്ങി സമൂഹത്തിന്റെ നാനാ മേഖലകളിൽപ്പെട്ടവരും ശക്തമായ പ്രതിഷേധമുയർത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ്. മതവിവേചനത്തിന്റെ രീതിയിലുള്ള ഈ ഭേദഗതി അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ നമ്മുടെ നാടിനെക്കുറിച്ച് തെറ്റായ ചിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്തെമ്പാടും പ്രവാസികളായി ജീവിക്കുന്ന മലയാളി സമൂഹത്തിനിടയിലും പൗരത്വ ഭേദഗതി നിയമം ആശങ്കകൾ രൂപപ്പെടുത്തിയിരിക്കുന്നുവെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു. ഇന്ത്യയെപ്പോലെ ഇത്രയേറെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രവും ഭാഷകളും സംസ്കാരങ്ങളും മതവിഭാഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമുക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത് മേൽപ്പറഞ്ഞ രണ്ട് കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിനാലാണ്. മതനിരപേക്ഷതയ്ക്കും വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന രീതിക്കും പോറലേൽക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാകുമെന്നത് നാം ഓർക്കണം. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ മൂല്യങ്ങളെ കണക്കിലെടുക്കാതെ രൂപീകരിക്കുന്ന ഏത് നിയമനിർമ്മാണവും വലിയ പ്രത്യാഘാതങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുമെന്നും പ്രമേയം പറയുന്നു. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു ആശങ്ക പൗരത്വത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നവരെ പാർപ്പിക്കാനുള്ള ഡിറ്റൻഷൻ സെന്ററുകളെ പറ്റിയാണ്. ഇത്തരത്തിലുള്ള ഒരു ഡിറ്റൻഷൻ സെന്ററും കേരളത്തിൽ ഉണ്ടായിരിക്കില്ല. അതിനായുള്ള യാതൊരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ല. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാം അംഗീകരിക്കുന്ന പ്രമേയം ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്ഥാനം നേടുമെന്നത് ഉറപ്പാണ്. പൗരത്വ നിയമ ഭേദഗതി 2000